ഈശോ മിശിഹായിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ഈ തിരുനാൾ ദിനങ്ങളുടെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. വിശുദ്ധ യേശുദാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥം വഴി ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ മാർപ്പാപ്പ, തിരുസഭയിൽ ഈ വർഷം വിശുദ്ധ യേശുദാവ് പിതാവിന് സമർപ്പിതമായ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ എടവക ദേവാലയം വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ പ്രത്യേക തീർത്ഥാടന ദേവാലയം എന്നുള്ള സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇത് വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ മധ്യസ്ഥം വഴി അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ വർഷമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ വർഷമായിട്ട്, വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ തീർത്ഥാടന ആലയമായിട്ട് ഈ ദേവാലയത്തെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം ഇവിടെ ഈ ദേവാലയത്തെയും ഈ പ്രദേശത്തെയും അനുഗ്രഹത്തിൻ്റെ ഒരു വിശുദ്ധ ഉറവയായിട്ട് ഒരുക്കിയിരിക്കുക. ഈ വർഷം സവിശേഷമാംവിധം വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ മധ്യസ്ഥം വഴി നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളുടെയും നിയോഗങ്ങളുടെയും മേൽ ദൈവം സ്വർഗം കരുണ കാണിക്കുമെന്നുള്ളത് വിശ്വാസത്തോടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ ജീവിതയാത്ര നമ്മൾ ഓരോരുത്തരും തിരുസഭയാകുന്ന കൂട്ടായ്മയോട് ചേർന്ന് മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ഈ ലോകത്തിലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധാത്മാക്കളുടെ ജീവിതം എന്നും വഴികാട്ടിയും മാതൃകയും പ്രചോദനവുമായിട്ട് നിലകൊള്ളുക. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെയും വിശുദ്ധാത്മാക്കൾ ഓരോരുത്തരുടെയും ജീവിതം സ്വർഗത്തിൽ എങ്ങനെ നിക്ഷേപം സമാഹരിക്കുന്ന വിധത്തിൽ ജീവിക്കണം, എങ്ങനെ സ്വർഗത്തിൽ വഴിതെറ്റാതെ എത്തുന്ന തരത്തിൽ ഈ ലോക ജീവിതം പൂർത്തീകരിക്കണം എന്നുള്ളതിനൊക്കെ മാതൃകയായിട്ട് നിലകൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഈ വർഷത്തിൽ സവിശേഷമാംവിധം ചിന്തിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ ആ പുണ്യാത്മാവിൻ്റെ മധ്യസ്ഥം വഴി നമ്മുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുന്നതോടൊപ്പം വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ പുണ്യം നിറഞ്ഞ ജീവിത മാതൃകയെ അനുകരിക്കുവാനും ആ പുണ്യങ്ങളെ ജീവിതത്തിലേക്ക് സംശീകരിച്ചുകൊണ്ട് വഴിതെറ്റാതെ സ്വർഗത്തിലേക്ക് ജീവിതയാത്ര തുടരുവാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ സമർപ്പിതമായ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്കും ദൈവാനുഗ്രഹത്തിനും കാരണമായിട്ട് മാറുകയുള്ളൂ. വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വലിയ വിവരണങ്ങളോ ഒത്തിരിയേറെ വിശേഷണങ്ങളോ സുവിശേഷത്തിൽ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല എങ്കിലും വിശുദ്ധ യേശുദാവ് പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നീതിമാനായ വിശുദ്ധ യേശുദാവ് പിതാവ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ ഇഷ്ടപ്പെടാത്ത വിശുദ്ധ യേശുദാവ് പിതാവ്, നിശബ്ദനായി ദൈവഹിതത്തിന് വിധേയപ്പെട്ട വിശുദ്ധ യേശുദാവ് പിതാവ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് അനുകരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് പുണ്യ വളർച്ചയ്ക്കും സ്വർഗപ്രാപ്തിക്കും ഈ ലോക ജീവിതത്തിനൊടുവിൽ നമുക്ക് കാരണമായി തീരും എന്നുള്ളത് വിശ്വാസത്തോടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ. വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ ജീവിതത്തിൽ സവിശേഷമായി നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിരന്തരം ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യേശുദാവ് പിതാവ് എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12 അധ്യായത്തിൽ നിന്നും ഈ ദിവസം വചനത്തിൽ നിന്നും വായിച്ചു കേട്ടത് ദൈവ പരിപാലനയിൽ ആശ്രയിക്കാനുള്ള സന്ദേശമാണ്. വയലിലെ പുഷ്പങ്ങളെ നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക, അവയെ ദൈവം എത്രയോ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. എന്നാൽ അവയുടെ എല്ലാം മകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമ്മളെ എത്രയധികമായി ദൈവം പരിപാലിക്കുകയില്ല. അതുകൊണ്ട് ആകുലപ്പെട്ടതുകൊണ്ട് ആയുസ്സിൻ്റെ ഒരു മുഴമെങ്കിലും ധൈര്യം കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ചോദിക്കുക. അതുകൊണ്ട് ആകുലപ്പെടാതെ ദൈവത്തിൽ സമ്പൂർണമായി ശരണപ്പെട്ട് ജീവിക്കുവാൻ വിശുദ്ധ യേശുദാവ് പിതാവിൻ്റെ മാതൃക നമുക്ക് മുൻപിൽ
ജീവിതത്തിൽ നിലകൊള്ളുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉത്തരം കിട്ടാത്ത പ്രതിസന്ധിയുടെയും സഹനത്തിൻ്റെയും അവസ്ഥകളിലൂടെയാണ് വിശുദ്ധ ഔസേപ്പിതാവ് പുണ്യവാളനെ കടന്നു പോകേണ്ടി വന്നത്. അങ്ങനെ ഉത്തരമില്ലാത്ത ജീവിത പ്രതിസന്ധികളുടെയും സഹനങ്ങളുടെയും നിമിഷങ്ങളിൽ തകർന്നു പോകാതെ തളർന്നു പോകാതിരിക്കാൻ ആ പുണ്യാത്മാവിന് സാധിച്ചത് അത്രമാത്രം ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിച്ചു എന്നുള്ളതുകൊണ്ടാണ്. വിവാഹം ചെയ്യുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന സ്ത്രീ വിവാഹത്തിന് മുൻപ് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ രഹസ്യമായി അവളെ ഉപേക്ഷിക്കുവാനാണ് വിശുദ്ധ ഔസേപ്പിതാവ് തീരുമാനിച്ചത്. എന്നാൽ അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണെന്നുള്ള ദൈവഹിതം അറിയിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് മറിയത്തെ സ്വീകരിക്കുക. വീണ്ടും ദൈവപുത്രനാണ് ജനിക്കാൻ പോകുന്ന ശിശു എന്നുള്ള വാഗ്ദാനം ലഭിച്ചിട്ടും ആ ദൈവപുത്രനെ ജനിക്കാൻ ഒരിടം പോലും ലഭിക്കാതെ അവസാനം കാലിത്തൊഴുത്തിൻ്റെ ഇല്ലായ്മയിൽ ദൈവപുത്രനാകേണ്ടവൻ്റെ ജനനത്തിന് സാക്ഷ്യം വഹിക്കേണ്ട നിസ്സഹായ അവസ്ഥ വിശുദ്ധ ഔസേപ്പിതാവിന് ഉണ്ടായി. വീണ്ടും ദൈവപുത്രൻ്റെ ജീവനെ സംരക്ഷിക്കുവാൻ ആ ജീവനെ വാരിപ്പിടിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ട നിസ്സഹായ അവസ്ഥ ആ പുണ്യപിതാവിന് ഉണ്ടായി. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി സഹനങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് അത്രമാത്രം ദൈവാശ്രയ മനോഭാവം ഹൃദയത്തിലും ജീവിതത്തിലും പുലർത്തിയതുകൊണ്ടാണ് അവയെല്ലാം അതിജീവിക്കുവാൻ ശക്തനായി മാറിയത്. വിശുദ്ധ പൗലോസീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ നമുക്കും ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത സഹനങ്ങളെ നേരിടേണ്ടി വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ നിരന്തരം മനസ്സിൽ ഉയരുന്ന തരത്തിലുള്ള രോഗങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ തളർന്നു പോകാതിരിക്കണമെങ്കിൽ വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ സമ്പൂർണമായി ദൈവത്തിൽ ശരണപ്പെടുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഇന്ന് എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളെന്നും പ്രതിസന്ധികളെന്നും തിരിച്ചടികളും തകർച്ചകളും എന്ന് തോന്നുന്ന ജീവിത അനുഭവങ്ങൾ കൊണ്ടുപോലും ദൈവം നന്മയുടെ പദ്ധതി എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ സമ്പൂർണമായി ദൈവത്തിൽ ശരണപ്പെടുവാൻ നമുക്ക് സാധിക്കണം. എത്രമാത്രം നമ്മുടെ കഴിവിലേക്കും നമ്മുടെ മാനുഷികമായ പരിഹാരങ്ങളിലേക്ക് നമ്മൾ ശരണപ്പെടുന്നുവോ അതനുസരിച്ച് നമ്മൾക്ക് ആകുലത ടെൻഷൻ വർദ്ധിച്ചു വരും. എന്നാൽ ദൈവത്തിലേക്ക് എത്ര അധികമായി വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ശരണപ്പെടുവാനും വിശ്വാസത്തോടെ ആശ്രയിക്കാനും നമുക്ക് സാധിക്കുമോ അതനുസരിച്ച് ഹൃദയത്തിൽ പ്രത്യാശയും സമാധാനവും സ്വന്തമാക്കുവാനായിട്ട് നമുക്കിടവരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തകൻ 23-ാം അധ്യായത്തിൽ പറയും: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വചനവും ഇതുതന്നെ: കർത്താവാണ് തൻ്റെ ഇടയൻ. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും എനിക്കൊരു കുറവും വരികയില്ല, ഞാൻ തളർന്നു പോവുകയില്ല, എൻ്റെ ദൈവം തകർന്നു പോകാൻ എനിക്ക് ഇടവരുത്തുകയില്ല എന്നുള്ള ആ സമ്പൂർണമായ ആശ്രയ മനോഭാവം, ഞാൻ ദൈവത്തെ എൻ്റെ ഇടയനും നാഥനും രക്ഷകനുമായി ജീവിച്ച് സ്വീകരിച്ചവനാണെന്നുള്ള ആ ചിന്തയോടെയുള്ള ജീവിതം, മനസ്സമാധാനത്തോടെ ശാന്തതയോടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും നമുക്ക് കരുത്ത് തരും. ഒരിക്കലും സ്വർഗത്തിന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം വഴി സമർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകളെ നിരസിക്കാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം സ്വർഗത്തിന് ചേരുന്ന വിധത്തിൽ ജീവിതം പൂർത്തിയാക്കിയ വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ദൈവം ആഗ്രഹിച്ച സ്വർഗം ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും 100% ആത്മാർത്ഥതയോടെ നിശബ്ദതയോടെ ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ് എന്നുള്ളത് കൊണ്ട് തന്നെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം വഴി നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും സ്വർഗത്തിന് നിരസിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ശരണമില്ലാത്ത മറ്റുള്ളവരാലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് പ്രത്യേക ആശ്രയമായിട്ടാണ് സഭയിൽ വിശുദ്ധ ഔസേപ്പിതാവിനെ നിയമിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അശരണരായിട്ടുള്ള മറ്റാരും ശരണമില്ലാത്ത വ്യക്തികൾക്ക് പ്രത്യേകമായിട്ടുള്ള ശരണവും സംരക്ഷണവും ഈ പുണ്യപിതാവ് നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
ഒരു പക്ഷേ എൻ്റെ കണ്ണുനീരും എൻ്റെ വേദനകളും എൻ്റെ സഹനങ്ങളും മറ്റാരും കണ്ടില്ലെങ്കിലും എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത എനിക്കുണ്ടാകുന്നുണ്ടെങ്കിലും ആ വേദനകളിലും ഒറ്റപ്പെടലുകളിലും മറ്റുള്ളവരാൽ മനസ്സിലാക്കപ്പെടാത്ത സഹന നിമിഷങ്ങളിലും ഈ വിശുദ്ധ യോസേഫ് പിതാവ് നമ്മുടെ കൂടെയുണ്ട്. കാരണം നമ്മളെപ്പോലെ സഹിച്ച, നമ്മളെപ്പോലെ നിശബ്ദനായി വേദനകൾ ഏറ്റെടുത്ത ഒരു പുണ്യപിതാവ് നമുക്ക് ഓരോരുത്തർക്കും മധ്യസ്ഥനായി സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയണം. ആ പുണ്യാത്മാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന് നമ്മുടെ പ്രാർത്ഥന നിരസിക്കാൻ സാധിക്കില്ല. ആ പുണ്യാത്മാവിൻ്റെ വിശുദ്ധി നിറഞ്ഞ പുണ്യങ്ങളെ അനുകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ വഴിതെറ്റാതെ ആ പുണ്യാത്മാവിനോടൊത്ത് സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ യോസേഫ് പിതാവിനെ പോലെ സമ്പൂർണമായി ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാം. വിശുദ്ധ യോസേഫ് പിതാവിനെ പോലെ യഥാർത്ഥമായ നിക്ഷേപം സ്വർഗരാജ്യത്തിൽ സമാഹരിക്കുന്ന തരത്തിൽ പുണ്യങ്ങളിൽ ദൈവഹിതമനുസരിച്ചുള്ള ജീവിതത്തിന് ഉടമകളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ യോസേഫ് പിതാവിനെ പോലെ നിരന്തരം ദൈവഹിതം എന്താണെന്ന് അന്വേഷിച്ച് അതിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ഉറങ്ങുന്ന യോസേഫ് പിതാവിൻ്റെ മനോഹരമായ രൂപം ഈ ദേവാലയത്തിൻ്റെ തീർത്ഥാടന ആലയത്തിൻ്റെ മുൻഭാഗത്ത് പ്രത്യേകം ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഉറങ്ങുന്ന വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ രൂപവും ഉറങ്ങുന്ന വിശുദ്ധ യോസേഫ് പിതാവിനോടുള്ള പ്രത്യേക ഭക്തിയും പരിശുദ്ധ മാർപ്പാപ്പ തന്നെ അവതരിപ്പിക്കുകയും പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ആ മധ്യസ്ഥ നേടിയുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നേടിയെടുക്കാൻ നമുക്ക് കാരണമാകും. ഉറങ്ങുന്ന വിശുദ്ധ യോസേഫ് പിതാവിനെ കുറിച്ച് പറയുമ്പോൾ വെറുതെ ഉറങ്ങുന്ന ഒരു വ്യക്തിയായിട്ടല്ല അത് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഉറക്കത്തിലാണ് വിശുദ്ധ യോസേഫ് പിതാവിന് ദൈവഹിതം വെളിപ്പെട്ട് ലഭിച്ചത്. അപ്പോൾ ഉറങ്ങുന്ന വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ചിത്രീകരണം നമുക്ക് തരുന്ന ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ ചിന്തകളെയും പൂർണ്ണമായി മാറ്റിവെച്ച് ദൈവഹിതത്തിന് കാത്തിരിക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉറങ്ങുന്ന വിശുദ്ധ യോസേഫ് പിതാവ് നൽകുക. വെറുതെ ഉറങ്ങുന്ന ഒരു ചിത്രീകരണമല്ലെന്ന്, മറിച്ച് ദൈവഹിതത്തിന് കാതോർത്തിരിക്കുന്ന വ്യക്തിയുടെ ഒരു ചിത്രീകരണമാണ് അതിലൂടെ നമുക്ക് കാണപ്പെടുക. അതുകൊണ്ട് നിരന്തരം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുവാൻ നമ്മുടെ യുക്തിപരമായ ചിന്തയും ബുദ്ധിപരമായ പ്ലാനുകളും മാറ്റിവെച്ച് ദൈവഹിതം എന്താണെന്നുള്ള ഒരു ചിന്ത, ഒരു സ്വർഗത്തിലേക്കുള്ള കണ്ണുയർത്തിയുള്ള ജീവിതം വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ മാതൃക നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെയും, വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ഈ വർഷത്തിൽ, വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ഈ തീർത്ഥാടന ആലയത്തിൽ തിരുനാൾ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ പുണ്യം നിറഞ്ഞ ജീവിത മാതൃക അനുകരിക്കുവാൻ, സ്വർഗത്തിലേക്ക് വഴിതെറ്റാതെ എത്തിച്ചേരുവാൻ, ആ പുണ്യങ്ങൾ അനുകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ യഥാർത്ഥമായ നിക്ഷേപത്തിന് അർഹരാകുവാൻ, നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ഒരിക്കലും നിരസിക്കാത്ത വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ മധ്യസ്ഥം വഴി സ്വർഗപിതാവിൻ്റെ മുൻപാകെ സമർപ്പിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ പ്രാർത്ഥനാപൂർവം പിടിച്ച് കണ്ണുകൾ അടയ്ക്കാം. വിശുദ്ധ യോസേഫ് പിതാവിനെ നമുക്ക് ഓരോരുത്തർക്കും മധ്യസ്ഥനായി നൽകിയ ദൈവത്തിൻ്റെ പരിപാലനയെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ കുടുംബങ്ങളുടെ സംരക്ഷകനാണ്. വിശ്വാസ ജീവിതത്തെ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. നമ്മുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒരു നിമിഷം മനസ്സിൽ ഓർത്ത് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കുടുംബത്തിൻ്റെതായ എല്ലാ ആവശ്യങ്ങളും വിശുദ്ധ യോസേഫ് പിതാവ് മധ്യസ്ഥം വഴി നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേലും എല്ലാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. പുണ്യങ്ങൾ അനുകരിക്കുവാൻ, വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ മധ്യസ്ഥ നേടി പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തിൽ ഞങ്ങൾ കൂടുതൽ വളരുവാൻ ഇടയാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.